പ്രിയമുള്ളവരെ, വിശിഷ്യ പ്രിയപ്പെട്ട മനോജച്ഛന്റെ സ്നേഹമുള്ള മാതാപിതാക്കൾ, അപ്പൻചേട്ടൻ, കുട്ടിയമ്മ, ചേച്ചി, പ്രിയ സഹോദരങ്ങളായി ഇപ്പോഴിവിടെയുള്ള ജിജേഷ്, മഞ്ജുഷ, നിങ്ങളുടെ ദുഃഖം എത്ര വലുതാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ആ ദുഃഖത്തിൽ ഞങ്ങളും നിങ്ങളോടൊപ്പം നിങ്ങളെപ്പോലെ സങ്കടപ്പെടുന്നവരാണ് എന്ന് മാത്രമേ എനിക്ക് ആശ്വാസവാക്കായി പറയാനുള്ളൂ. പ്രിയപ്പെട്ട മനോജച്ഛന്റെ വേർപാട് ഇവിടെ ചാൻസലർ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഭൗതികമായി ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ വളരെയേറെ പ്രയാസമുള്ള ഒരു വേർപാട്. ഈ തലശ്ശേരി അതിരൂപതയുടെ വൈദിക കൂട്ടായ്മയുടെ അഭിമാനമായിരുന്ന പ്രിയപ്പെട്ട മനോജച്ഛൻ വളരെ പെട്ടെന്ന് തികച്ചും ആകസ്മികമായി കർത്താവിന്റെ വിളികേട്ട് നിത്യതയിലേക്ക് യാത്രയായി. സങ്കടത്തിന്റെ നിമിഷങ്ങളിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട മനോജച്ഛനെയും അച്ഛന്റെ ആത്മാവിനെയും ദൈവകരങ്ങളിൽ ഹൃദയപൂർവ്വം സമർപ്പിക്കാം. ഈ ഞായറാഴ്ച നെയ്ലൂർ സെന്റ് ഫ്രാൻസിസ് പള്ളിയിലെ മനോജച്ഛൻ ആദ്യം അവസാനമായി അർപ്പിച്ച പരിശുദ്ധ കുർബാനയില് അച്ഛനോടൊത്ത് ഞാനും പങ്കെടുത്തിരുന്നതാണ്. വിശുദ്ധ കുർബാനയുടെ സമാപനത്തില് നാം എന്നും ചൊല്ലാറുണ്ട്, വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, കർത്താവിന്റെ കബറിടമേ സ്വസ്തി എന്ന പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത്. ഇനി ഒരു ബലി അർപ്പിക്കാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഈ പ്രാർത്ഥന ചൊല്ലി ബലിപീഠം ചുംബിക്കുമ്പോൾ അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കും എന്ന് ഞങ്ങളാരും വിചാരിച്ചു. അച്ഛന് മനസ്സുകൊണ്ട് ഏറ്റവും അടുപ്പമുള്ള മൈനസന്നാരിയിലെ എല്ലാ വൈദികരും അവരോടൊത്താണ് ഞാൻ വിശുദ്ധ കുർബാന എന്നർപ്പിച്ചത്. ആ വിശുദ്ധ കുർബാനയിൽ അച്ഛനന്ന് സമാപന പ്രാർത്ഥന അന്ന് പെന്തക്കോസ്ത തിരുനാളായി. പെന്തക്കോസ്ത തിരുനാളിന്റെ കുർബാനയുടെ യുഗജ്ഞതാ പ്രാർത്ഥന അച്ഛനാണ് ചൊല്ലിയത്. അച്ഛന്റെ അക്ഷരസ്ഫുടത കൊണ്ട് അച്ഛന്റെ പ്രാർത്ഥന എല്ലാവരും എപ്പോഴും ശ്രദ്ധിക്കും. അച്ഛൻ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന ഇപ്രകാരം: അങ്ങയുടെ തിരുശരീര രക്തങ്ങൾ വഴി ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കുകയും ശരീരത്തെ പരിപോഷിപ്പിക്കുകയും ചെയ്ത ഞങ്ങൾ നിത്യജീവന് അർഹരായി തീരട്ടെ. അങ്ങയുടെ പരിശുദ്ധ മാലാഖമാരോടൊത്ത് അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ ഒരു യോഗ്യരാക്കിയ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് എന്നേക്കും സ്തുതി. ശരിക്കും അച്ഛൻ ആ പ്രാർത്ഥന അവസാനമായി പരിശുദ്ധ കുർബാനയെ ചൊല്ലിയ ആ പ്രാർത്ഥന ഞാൻ വിചാരിക്കുന്നു അത് തികച്ചും അർത്ഥപൂർണമായി അച്ഛൻ ചൊല്ലുകയും മാലാഖമാരോടൊത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ അച്ഛൻ യാത്രയാവുകയും ചെയ്തു എന്നുള്ളത്. അന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എനിക്ക് വേറെ ഒന്ന് രണ്ട് പരിപാടികൾ കൂടി പങ്കെടുക്കേണ്ടതുകൊണ്ട് ഞാൻ വൈകി ട്രെയിനിലാണ് വന്നത്. വളരെ അപ്രതീക്ഷിതമായി ഞാൻ ബാലാരമനയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അഭിയന്നി കല്ലറങ്ങാത്ത പിതാവിനോട് പറഞ്ഞു, പിതാവിനെ ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുന്നുണ്ട്, ഞാനും വരികയാണ് എന്ന് പറഞ്ഞ് പിതാവും എന്നോടൊപ്പം കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ആ പതിരാവിൽ വരുന്ന വഴിക്ക് പിതാവ് വൈദികരും മെത്രാന്മാരും തമ്മിലുള്ള ചില ബന്ധങ്ങളെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പിതാവിനോട് പറഞ്ഞു, ചില വൈദികര് അത് സെമിനാരിയിൽ പഠിച്ചതുകൊണ്ടാകാം, അതല്ലെങ്കിൽ സഹപ്രവർത്തനത്തിന്റെ പുണ്യം കൊണ്ടാകാം, അവര് നമുക്ക് സഹോദരങ്ങളെക്കാളും ചിലപ്പോൾ കിഴയെടുപ്പമുള്ള ആത്മബന്ധമായി തീരും എന്നുള്ളത് പിതാവ് വേറൊരു അച്ഛന്റെ കഥ പറഞ്ഞപ്പോൾ എന്നോട് സൂചിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മനോജച്ഛൻ ഇന്ന് യാത്ര പറയുമ്പോൾ സത്യത്തിൽ അഭിയന്നി പിതാവ് പറഞ്ഞ വാക്കിന്റെ അർത്ഥവും ആഴവും ഞാൻ മനസ്സിലാക്കി. കാരണം സഹോദരത്തിന്റെ ആത്മബന്ധത്തിന്റെ ഇടയടുപ്പത്തെക്കാളും വലിയ ആത്മബന്ധം അച്ഛനുണ്ടായിരുന്നു. അതെന്നോട് മാത്രമല്ല, ഈ വലിയ കൂട്ടായ്മയിലെ എല്ലാവരോടും അച്ഛനുണ്ടായിരുന്നു എന്നുള്ളതാണ് അച്ഛന്റെ വേർപാട് നമ്മളെല്ലാവരെയും ഇത്ര കണ്ട് വേദനിപ്പിക്കുന്നതിന് നിമിത്തമാകുന്നത്.
2007 ഞാൻ അച്ഛനെ ആദ്യമായി കാണുന്നതും പരിചയപ്പെടുന്നതും. അന്നച്ഛൻ റീജന്റ് ബ്രദറായിട്ട് ബ്രഹ്മൻ കോളേജിൽ PG പഠിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയം അദ്ദേഹം ദീർഘകാലം എൻ്റെ കൂടെ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഓഫീസിൽ ജോലി ചെയ്തു. ആ കാലത്താണ് അച്ഛൻ്റെ കഴിവുകളും സാമർഥ്യവും ഒക്കെയും ഞാൻ അടുത്ത് അറിയുകയും പരിചയപ്പെടുകയും ചെയ്തത്. അന്നു മുതൽ ഇന്നോളം ഞാൻ എഴുതിയ എല്ലാ പുസ്തകങ്ങളുടെയും ചിത്രങ്ങളും കവർ ചിത്രങ്ങളും വരച്ചത് അച്ഛനാണ്. ആ പുസ്തകങ്ങൾക്കെല്ലാം പേര് നിർദ്ദേശിച്ചിട്ടുള്ളതും പ്രിയപ്പെട്ട മനോജ് അച്ഛനാണ്. അച്ഛൻ വലിയൊരു ആത്മബന്ധം എന്നോട് സൂക്ഷിച്ചിരുന്നു. എല്ലാവരോടും അച്ഛൻ അപ്രകാരം ആത്മബന്ധമുണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയപ്പെട്ട മനോജച്ഛൻ്റെ കഴിവുകളെ കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അതേക്കുറിച്ച് ഞാൻ വിസ്തരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിഭ അത്ഭുതാവഹമായ പ്രതിഭയാണ്. അദ്ദേഹം വരച്ച ചിത്രങ്ങൾ നമ്മുടെ തലശ്ശേരി അതിരൂപതയിലെ എല്ലാ കലാപരമായ ഇടപെടലുകളും അച്ഛൻ വന്നതിന് ശേഷം അച്ഛൻ്റെ നേതൃത്വത്തിലായിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. ഈ രൂപതയുടെ എല്ലാ എംബ്ലങ്ങളും ഡിപ്പാർട്ട്മെന്റുകളിലെ ലോഗോകളും എല്ലാം വരച്ചത് പ്രിയപ്പെട്ട മനോജച്ഛനാണ്. മംഗലപ്പുഴ സെമിനാരി 100 പഴക്കമുള്ള സെമിനാരിയുടെ ലോഗോ പുതുക്കിയപ്പോൾ അതും വരച്ചത് പ്രിയപ്പെട്ട മനോജച്ഛനായിരുന്നു എന്ന് നമുക്കറിയാം. ഞാൻ മെത്രാനായപ്പോൾ എനിക്ക് വേണ്ടി എൻ്റെ എംബ്ലം വരച്ചുകൊണ്ടുവന്ന് ഇത് പിതാവിന് ഇഷ്ടപ്പെട്ടു എന്ന് ചോദിച്ച് എൻ്റെ അടുക്കൽ കൊണ്ടുവന്നതും അത് അതേപടി എനിക്ക് സ്വീകാര്യമായത് ഞാൻ ഹൃദയപൂർവ്വം ഓർക്കുകയാണ്. അച്ഛനെ നമ്മുടെ മനസ്സ് വായിക്കാന് നമ്മുടെ ഹൃദയങ്ങളോട് സംവദിക്കാനുള്ള അസാധാരണമായ ഒരു വൈഭവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അച്ഛനെ നമ്മളെല്ലാവരും ഇത്ര കണ്ട് ആഴത്തിൽ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് എന്നത് സത്യമാണ്. ഈ കഴിഞ്ഞ മാസം ഞാൻ മൈനസ് സെമിനാരി കുർബാന ചെല്ലാൻ ചെന്നപ്പോൾ അവിടുത്തെ മൈനസ് സെമിനാരിക്കാരെ എൻ്റെ മരം കൊണ്ടുള്ള അംശവടി ഉരുട്ടിയിട്ട് പൊട്ടിച്ചു കളഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ഈ പരമ്പരാഗത വടി ഉപയോഗിക്കുന്നതിൻ്റെ കാരണം അതാണിപ്പോൾ. ഈ അംശവടി പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ മനോജച്ഛൻ എന്നോട് പറഞ്ഞു, അത് ആരാ പൊട്ടിച്ചത് എന്ന് പിതാവ് അന്വേഷിക്കരുത്, ആ കൊച്ചിന് വിഷമാവും. മറിച്ച് പിതാവിന് ചേർന്ന വടിയല്ലായിരുന്നത്, പിതാവിൻ്റെ പൊക്കത്തിന് കണക്കായ വടിയല്ലത്. ഞാൻ പിതാവിന് വേണ്ടി ഒരു അംശവടി വരയ്ക്കും, അത് ഇനി മുതൽ പിതാവ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. അത് അതിമനോഹരമായ ഒരു അംശവടി വരയ്ക്കുകയും അത് തൃശ്ശൂരുള്ള ഇത് നിർമ്മിക്കുന്നയാളെ ഏൽപ്പിക്കുകയും ചെയ്യും. സത്യത്തിൽ ഞാൻ എൻ്റെ പൗരോഹിത്യ വഴികളിൽ ഉപയോഗിക്കുന്ന എല്ലാ പ്രതീകങ്ങളും പ്രിയപ്പെട്ട മനോജച്ഛൻ്റെ കരങ്ങളിലൂടെ അച്ഛൻ്റെ ചിന്തയിലൂടെ പിരിഞ്ഞതാണ് എന്ന സത്യം ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. മനോജച്ഛനോട് ഞാൻ എപ്പോഴെങ്കിലും വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരേ ഒരു കാരണത്തിൻ്റെ പേരിൽ മാത്രം. അച്ഛൻ സമയനിഷ്ഠ പലപ്പോഴും പാലിക്കാറുണ്ട്. ഒരു കാര്യം ഏറ്റാൽ നാളെ ചെയ്യാമെന്ന് പറഞ്ഞാൽ നാളെ ചോദിച്ചാൽ ചിലപ്പോൾ അന്ന് ചെയ്തിട്ട് കാണും. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അച്ഛനൊരിക്കലും എന്നോട് വളരെ ഹൃദയം തുറന്ന് പറഞ്ഞു, അതിൻ്റെ കാരണം എല്ലാവരും എല്ലാ കാര്യം എന്നെ ഏൽപ്പിക്കും, അതുകൊണ്ട് എനിക്കെല്ലാം ചെയ്തു തീർക്കാൻ പറ്റാത്തതാണ്. ഞാൻ ചോദിച്ചു, അച്ഛന് പറ്റാത്ത കാര്യം പറ്റിയല്ലാന്നൊന്ന് പറഞ്ഞുകൂടെ, എന്തിനാണ് ഇതെല്ലാം ഏറ്റെടുക്കുന്നത്? അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്നോട് വെളിപ്പെടുത്തി തന്നു. പിതാവേ, എനിക്കങ്ങനെ പറയത്തില്ല, കാരണം എൻ്റെ പേര് മനോജ് എന്നാണ്. അതെന്താ മനോജ് എന്ന പേരിൻ്റെ പ്രത്യേകത? അദ്ദേഹം അതെനിക്ക് വ്യാഖ്യാനിച്ചു. മനോജ് മാ എന്ന് പറഞ്ഞാൽ അരുത് എന്ന്, നോ എന്ന് പറഞ്ഞാൽ അതും പറ്റിയല എന്ന്, ജെ എന്ന് പറഞ്ഞാൽ ഹീബ്രു ഭാഷയിൽ ദൈവത്തെ സൂചിപ്പിക്കുന്നതാണ്. അദ്ദേഹത്തിൻ്റെ പേരിനെ വ്യാഖ്യാനിച്ചത് ഇങ്ങനെയാണ്, അരുത് എന്ന് ഒരിക്കലും പറയില്ല ഞാൻ ദൈവമേ, അതാണ് എൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ ഞാൻ അത്ഭുതപ്പെടുകയും ജീവിതത്തിൽ എന്നും അദ്ദേഹം നമുക്കെല്ലാം ഇത്രമേൽ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വ്യക്തിയായതിൻ്റെ പിന്നിൽ ഞാൻ വിചാരിക്കുന്നു ഈ ഒരു മനസ്സാണ്. തനിക്ക് പറ്റുമെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം എല്ലാ ഭാരവും
സ്വയം ഏറ്റെടുക്കാൻ സന്നദ്ധനായിരുന്നു എന്ന് നാം ജീവിതം കൊണ്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്തത്. പകരം വയ്ക്കാനില്ലാത്ത നന്മയാണ് പ്രിയപ്പെട്ട മനോജച്ചൻ എന്ന് നാം തിരിച്ചറിയുമ്പോൾ ആ തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയായി മാറുന്നതിൻ്റെ കാരണവും ഈ സത്യമാണ് എന്ന് ഞാൻ വിചാരിക്കും. അച്ഛൻ്റെ പേര് അബ്രാഹം എന്നാണ്. അബ്രാഹം എന്ന വാക്കിന് അനേകരുടെ പിതാവ് എന്നാണ് ഹീബ്രുവിൽ കൃത്യമായി അർത്ഥം വ്യാഖ്യാനിച്ചത്. അനേകരുടെ പിതാവ് എന്ന് പറഞ്ഞ് അതിനെ ഞാൻ അല്പം കൂടി സ്വതന്ത്രമായി വ്യാഖ്യാനിച്ചാൽ അനേകം കഴിവുകളുടെ കേദാരമായ വ്യക്തിത്വം എന്ന് മനോജച്ചനെ കുറിച്ച് പറയും. മനോജച്ചനില്ലാത്ത കഴിവ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം പറയാനാവാത്ത വിധം അദ്ദേഹം എല്ലാ കഴിവുകളും കൊണ്ട് സമ്പന്നനായി. കാരണം അദ്ദേഹത്തെ മംഗലപ്പുഴ സെമിനാരിയിൽ പഠിപ്പിക്കുവാൻ എനിക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ക്ലാസ്സിലെ ഏറ്റവും പൂർണ്ണബുദ്ധിയുള്ള സമർത്ഥനായ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം. പഠനത്തിൻ്റെ മികവ് കൊണ്ട് അഭിയന്ന വലിയമറ്റൻ പിതാവ് അദ്ദേഹത്തെ പി ജി പഠിക്കാനും ബി എഡ് പഠിക്കാനുമൊക്കെ പഠനം ഇടയ്ക്ക് വെച്ച് സെമിനാരി പഠനം നിർത്തി നിയോഗിക്കുകയുണ്ട്. അവിടെയെല്ലാം ആദ്യ റാങ്കുകളിൽ സ്ഥാനം പിടിച്ചുകൊണ്ടാണ് അച്ഛൻ തൻ്റെ പഠനം വിജയകരമായി പൂർത്തിയാക്കി. അസാധാരണമായ ബുദ്ധിപൂർമ്മത ഉള്ള ഒരു വൈദികനായി. അദ്ദേഹം അനുഗ്രഹീതനായ ഒരു ഗായകനായിരുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ കുർബാന കേട്ടിട്ടുള്ള എടൂരുകാരായ നിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ എത്രയോ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തോട് സംസാരിക്കുന്നതാണ്. കാർഡിനൽ ന്യൂമാൻ പറയുന്നത് പോലെ ഓരോ വചനപ്രഘോഷണവും ഹൃദയം ഹൃദയത്തോട് സംസാരിക്കണം എന്ന് കോർ ആദു കോർ ലൊക്കീത്തൂർ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഹോമിലിയുടെ നിർവചനം ഞാൻ വിചാരിക്കുന്നു അത് അക്ഷരാർത്ഥത്തിൽ മനോജച്ചനുണ്ട്. അച്ഛൻ സംസാരിക്കുന്ന വാക്കുകളെ അവഗണിക്കാൻ ആർക്കും സാധിക്കാത്ത വിധം അച്ഛൻ അത്രമേൽ ഹൃദയം കൊണ്ട് ഹൃദയത്തോട് സംവദിക്കുന്ന അനുഗ്രഹീത വചനപ്രഘോഷകനായിരുന്നു എന്ന് നമുക്കറിയാം. അച്ഛൻ വരച്ച ശില്പങ്ങൾ, അച്ഛൻ്റെ നിർമ്മിച്ച ശില്പങ്ങൾ ബി എഡ് പഠിക്കുന്ന കാലത്തും പി ജി ബ്രണ്ണൻ കോളേജിൽ പഠിക്കുന്ന കാലത്തുമൊക്കെയും അദ്ദേഹം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ശില്പകലയിലെ വിവിധ സമ്മാനങ്ങൾ വാരിക്കൂട്ടുകയുണ്ട്. ആ കാലത്ത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് മനോരമയിലും ദീപികയിലുമൊക്കെ റൈറ്റപ്പുകൾ വന്നത് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. കാരണം അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളെ ആർക്കും അവഗണിക്കാനാവില്ല. കേവലം ഒരു ശില്പമുണ്ടാക്കിയല്ല, ശില്പത്തിൻ്റെ കണ്ണിൽ അതിൻ്റെ വിരൽത്തുമ്പിൽ അത്ഭുതകരമായി അദ്ദേഹം കരുതലോടെ സന്ദേശങ്ങൾ ഒളിപ്പിച്ചു വച്ചിരുന്നു. ഇവിടെ മനോജച്ചൻ എല്ലാവരുടെയും ഹൃദയത്തെ ഭഗവാൻ
ഒരു മനുഷ്യനായിരുന്നു മനോജസ്. പക്ഷേ അദ്ദേഹത്തിന് ഒരേ ഒരു നിർബന്ധമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനൊരു രോഗിയാണ് എന്ന് ആരോടും പിതാവ് പറയരുത്. എനിക്ക് രോഗത്തിൻ്റെ പേരിലുള്ള സഹതാപം വേണം. എൻ്റെ കർത്താവ് തരുന്ന സഹനങ്ങൾ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ പൗരോഹിത്യ പൂർണ്ണതയ്ക്ക് ഈ സഹനം ഞാൻ കാഴ്ചവെക്കുമെന്ന് നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അച്ഛൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച ഈ കഠിനമായ മരുന്ന് പ്രയോഗത്തിലൂടെ പൂർണ്ണമായും നഷ്ടപ്പെട്ടതായിരുന്നു. ആ നഷ്ടപ്പെട്ട അവസരത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇതാണ്: പകുതി അന്ധകാരമുള്ള കണ്ണുകൊണ്ട് നമ്മൾ സത്യങ്ങളെ നോക്കുമ്പോൾ അവയെല്ലാം വ്യത്യസ്തങ്ങളായി കാണപ്പെടും. അങ്ങനെയും കാണാൻ ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം ഞാൻ പഠിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഹനങ്ങളെല്ലാം അദ്ദേഹം ഉള്ളിൽ ഒതുപ്പിച്ചപ്പോഴും ഒരാളോട് പോലും അദ്ദേഹം ഇത് പങ്കുവയ്ക്കുകയോ സഹതാപം നേടുകയോ ചെയ്തു. സമാന്യ സെമിനാരിയിലെ റെക്ടറച്ചനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആത്മമിത്രവും ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തിയതും അച്ഛനോടും മാത്രമായിരുന്നു. കാരണം അച്ഛനാണ് എല്ലാ ആശുപത്രി യാത്രകളിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഈ വർഷത്തെ മാറ്റത്തിൻ്റെ സമയത്ത് പള്ളിക്കൂടത്തിൻ്റെ ഭാരിച്ച ജോലികൾ അച്ഛന് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി അച്ഛനെ മൈനർ സെമിനാരി റെക്ടറായി പുനർനിയമനം നടത്തുമ്പോൾ ഞാൻ അച്ഛനോട് ചോദിച്ചു, അതേ കമ്മ്യൂണിറ്റിയിൽ തന്നെ തുടരുന്നതിൽ അച്ഛന് വിഷമമുണ്ടോ? അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പിതാവെ, സാധിക്കുമെങ്കിൽ മരണം വരെയും അവരുടെ കൂടെ ആയിരിക്കാനാണ് എനിക്കിഷ്ടം. കാരണം ആ മൈനർ സെമിനാരിയിലെ അച്ഛന്മാരാണ് എൻ്റെ ജീവനും ജീവിതവും. പ്രിയമുള്ളവരെ, അച്ഛൻ്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ സത്യമായി. അച്ഛൻ മരണം വരെയും അവരോടൊത്തായിരുന്നു. സത്യത്തിൽ അച്ഛൻ എങ്ങനെ മരിച്ചു എന്ന് നമ്മൾ ആ അപകടം കണ്ട എല്ലാവർക്കും സംശയമുണ്ട്. കാരണം മുൻനിരയിലിരുന്ന രണ്ട് വൈദികരും കാര്യമായ പരിക്കുകളേറ്റിൽ പുറകിൽ അച്ഛൻ സാധാരണ വണ്ടിയെ കയറിയാൽ കാലിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ട് ചമ്രം പടിഞ്ഞ് പുറകിലത്തെ സീറ്റിലേ ഇരിക്കൂ. അപ്രകാരം ഇരുന്നപ്പോൾ അപകടത്തിൻ്റെ സമയത്ത് ഒരുപക്ഷെ ഉള്ളിലേക്ക് നീണ്ടുവന്ന ഇരുമ്പ് കമ്പിയിൽ തലയിടിച്ചതായിരിക്കും അച്ഛൻ്റെ മരണം. സ്വാധീനച്ഛൻ എന്നോട് ഇന്ന് രാവിലെ പറയുകയായിരുന്നു, ഞങ്ങൾക്ക് വേണ്ടി അച്ഛൻ മരണം പെട്ടെന്ന് ചാടിപ്പിടിച്ചു വാങ്ങിയതാണ്. ഞങ്ങളെ രക്ഷിക്കാൻ അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി ആ മരണം ഏറ്റെടുത്തു വരുന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ പദ്ധതികളെ വിധിക്കാനോ വിലയിരുത്താനോ നമ്മളാരും ആളുകളല്ല. പക്ഷേ സങ്കടത്തിൻ്റെ ഈ നിമിഷങ്ങളിൽ മനോജച്ചൻ എന്ന വലിയ പ്രതിഭ നമുക്ക് മുമ്പിൽ വരച്ചു വയ്ക്കുന്ന മണ്ണുകൊണ്ടുള്ള മനോഹരമായൊരു ചിത്രമുണ്ട്. അത് മറ്റൊന്നുമല്ല, കർത്താവിൽ വിശ്വസിച്ചാൽ മതി, ബാക്കിയെല്ലാം അവിടുന്ന് നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്ന പരമാർത്ഥം. അദ്ദേഹം ജീവിതം കൊണ്ട് ആ സത്യത്തെ സാക്ഷ്യപ്പെടുത്തി. ജീവിതം കൊണ്ട് അത് നമ്മളെ ഓരോരുത്തരെയും ബോധ്യപ്പെടുത്തി. തൻ്റെ മരണത്തിലൂടെ ആ സത്യത്തെ അദ്ദേഹം ഒരിക്കൽ കൂടി നമുക്ക് വെളിപ്പെടുത്തി. തീർച്ചയായും മനോജച്ഛൻ്റെ മരണം നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്നു, എന്നെയും ഒരുപാട് സങ്കടപ്പെടുത്തുന്നു.
പക്ഷേ മനോജനെന്ന ആ വലിയ വിശുദ്ധനായ വൈദികനെ അടുത്തറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം ദൈവം അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച ദൗത്യം അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റിയ ശേഷമാണ് അദ്ദേഹം പോകുന്നത്. ഞാൻ നല്ല ഓട്ടമോടി എന്ന് സത്യം സത്യമായും മനോജന് ദൈവസന്നിധിയിൽ പറയാം. നമ്മെ ദൈവമേൽപ്പിച്ച ദൗത്യം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ആത്മാവിനെ സമർപ്പിക്കുന്ന പുത്രൻ തമ്പുരാന്റെ നിത്യപൗരോഹിത്യത്തിലാണ് നമ്മൾ പങ്കാളികളാകുക. അതുകൊണ്ട് ഈ മനോജന്റെ വേർപാട് ഭൗതികമായി ചിന്തിക്കുമ്പോൾ നമ്മളെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നുണ്ട്, സത്യമാണ്. പക്ഷേ വിശ്വാസം വഴി ഞാൻ മനസ്സിലാക്കുന്നു ഈ മരണം തലശ്ശേരി അതിരൂപതയ്ക്ക് നഷ്ടമല്ല. എല്ലാവരും അസാധാരണമായ നഷ്ടം എന്ന് പറയുമ്പോഴും ഇത് ശരിക്കും നഷ്ടമല്ല. സ്വർഗത്തിൽ ഈ അതിരൂപതയ്ക്ക് വേണ്ടി നമ്മെ ഓരോരുത്തർക്കും ഹൃദയത്തിൽ ഇടം തന്ന പ്രിയപ്പെട്ട മനോജച്ചൻ വിശുദ്ധനായി ഉണ്ടാകും എന്നുറപ്പുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം മാലാഖമാർക്ക് ചേർന്ന നൈർമല്യമുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ സ്വർഗീയ ദൂതന്മാരുടെ വാക്കുകൾ പോലെ ആരെയും വേദനിപ്പിക്കാത്ത സംശുദ്ധമായ വാക്കുകളെ മനോജച്ചൻ്റെ വായിൽ നിന്ന് വരികയും ആരെയും കുറ്റപ്പെടുത്താനും വേദനിപ്പിക്കാനും ഇഷ്ടപ്പെടാത്ത പ്രിയപ്പെട്ട അച്ഛൻ സ്വർഗത്തിലെ മാലാഖമാരുടെ സഭയിലിരുന്ന് സ്വർഗത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ അവിടുത്തെ തിരുരക്തം കൊണ്ട് അനേകം ചിത്രങ്ങൾ വരച്ച് മാലാഖമാരെ സന്തോഷിപ്പിക്കുന്ന മനോജച്ചനെ നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാക്കാം. അച്ഛന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അച്ഛൻ വഴി കൈവന്ന എല്ലാ നന്മകളെയും നമുക്ക് നന്ദിയോടെ ഹൃദയത്തിൽ ഓർക്കാം. അച്ഛൻ ജീവിച്ചതുപോലെ സഹനങ്ങളെ പരാതി പറയാനുള്ള വഴിയല്ല, മറിച്ച് അതൊക്കെയും പൗരോഹിത്യത്തിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ഒരു ശ്രേഷ്ഠമായ മനസ്സ് നമുക്കും സ്വന്തമാക്കാം. ദൈവം പ്രിയപ്പെട്ട മനോജച്ചനും അച്ഛൻ്റെ വേർപാടിൽ വേദനിച്ച് കഴിയുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും ആശ്വാസം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ഇച്ഛായ അമ്മച്ചി, ഈ വേർപാട് വേദനയുള്ളതാണ്, പക്ഷേ നിങ്ങൾ അഭിമാനിക്കുക. നിങ്ങളുടെ പ്രിയ മകൻ എത്രയോ ഉദാത്തമായി സുവിശേഷം ജീവിച്ച് പൗരോഹിത്യം ജീവിച്ചിട്ടാണ് യാത്ര പറയുന്നത്. പുരോഹിതനാകുന്നെങ്കിൽ ഇതുപോലെയാകണം എന്ന് പറയാൻ മാത്രം ശ്രേഷ്ഠമായിരുന്നു നിങ്ങളുടെ പ്രിയ മകൻ്റെ ജീവിതം. ആ മകനെ ഓർത്ത് നിങ്ങൾ അഭിമാനിക്കുക, സന്തോഷിക്കുക. കണ്ണുകൾ നിറയുമ്പോഴും അത് കേവലം സങ്കടത്തിൻ്റെയോ നിരാശയുടെയോ ആകരുത്. ഈ മകനെ ഓർത്തുള്ള അഭിമാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ കണ്ണുനീർത്തുള്ളികളാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ